പറ്റുകയല്ലേ വേണ്ട, ബോൾ ചെയ്യാൻ പറ്റോ? കീപ്പർ ഓറാക്കല്ലേ ശ്രീജ, ഈ നാറി എനിക്ക് ചെറുപ്പം തൊട്ടേ അറിയാം. ഇവനെക്കാളും വലിയ വായി നോക്കി ഈ പഞ്ചായത്തിൽ വേറെ ഉണ്ടാവില്ല. ഇവന്റെ വീട്ടിൽ വെളിച്ചെണ്ണ വാങ്ങാൻ പോലും നീ വന്നു നാട്ടുകാരാന്ന് കഴിഞ്ഞാ അതിനേക്കാളും വലിയ അപമാനം വേറെ ഉണ്ടാവില്ല. അതും കയ്യിന്ന് പോയി. എന്ത് കാര്യത്തിനാണിത്? ഒരു സുഖം, ഒരു മനസുഖം. രോമാറ്റം നോക്കി ഒരാളെ തെറ്റിച്ച് വിടുമ്പോത്തേക്ക് ഒരു സുഖം, തമ്മിലടിപ്പിക്കും ഒരു സുഖം. എന്നെ പോലുള്ള നീചന്മാരോട് പൊരുതി നിൽക്കാൻ പറ്റില്ല സഖ്യ ഭായി. നിങ്ങൾക്ക് എന്താ പറ്റൂ? കൂട്ടി കൊടുക്കാൻ പറ്റും സഖ്യ ഭായിക്ക്. പഞ്ചുകുട്ടാ, ഒരുവിധ കുഴപ്പമില്ലാത്ത കുട്ടിയാണെങ്കിൽ എനിക്ക് കൂടി കൊടുത്തേക്കാ. നീ എന്തിനാ അയാളോട് ദേഷ്യം പറഞ്ഞേ? ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായിസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറമ്പുള്ളേ. നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവൻ ഇയാളെ പറയേ. ദൈവമേ, ഈ ശരീരത്തിനോടും പ്രേമോ? ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം. ഇയാള് മനുഷ്യനല്ല, വേറെ വേണ്ട. ഇടോ തലക്ക് നാണമില്ലേണോ? ഇല്ല. ആ അതെ തന്നെ. ആഹാ, ഞാൻ കാണിച്ചു തരാം. Back all the memories, and the memories bring back memories, bring back you. അയ്യേ, ഇതെന്ത് കോലം! ഈ രൂപത്തിൽ തന്നെ ഉണ്ടാക്കിയിരുന്നു പണ്ട്. ഈശ്വര, ഈ രൂപം വെച്ചാണ് ഞാൻ പണ്ട് അംഗൻവാടി പോയത്. എടാ, അത് പിന്നെ ഒന്ന് പോയായിരുന്നു. ഒന്ന് കേക്കണം. ജഗജ്യോതി ജ്യോതി ജ്യോതി ഇളയതലപതി. ഇല്ല, ഒരു രണ്ട് മൂന്ന് ലൈൻ കൊഞ്ച വേറെ മാതിരി ട്രൈ பண்ணலாம். അച്ഛാ, പാണ്ട് പാണ്ട്, ഓരോരോ ലീലാവിലാസങ്ങള്. അമ്മേ, ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലില്ലേ? നോക്കിക്കോ, ഞാൻ ഈ സാറിനോട് എല്ലാം പറഞ്ഞു കൊടുക്കും. എന്താ, ഏത് കരണത്താ കിട്ടിയത്? വക്കീലൊക്കെ കാശ് കൊടുക്കണ്ടേ, കുടുംബം വിൽക്കാൻ പറ്റും. മാതൃഭൂമി ന്യൂസ് കൊച്ചി. ഇന്ത ശിവ എല്ലാമേ ശക്തി ഇല്ല. ശക്തി ഇല്ലാമ എവനും ഇല്ല. ശിവനാണേലും കൊള്ളാം, ശക്തി ആണേലും കൊള്ളാം. രാത്രി വല്ലതും കഴിക്കണമെങ്കിൽ അരി വേണം. ആരാന്ന് വെച്ചാൽ പോയി വാങ്ങിച്ചോണ്ട് വാ, എന്നിട്ട് മതി ബാക്കി കാര്യം. കഴിഞ്ഞ ആഴ്ച ഞാനല്ല അടി വാങ്ങി പോലീസുകാരെ, ഈ പ്രാവശ്യം ഭർത്താവേ. ആ പോയ സാധനം ഒരു കേടുപാടും കൂടാതെ തിരിച്ചെത്തിക്കണം. എന്റെ കുലുങ്ങി കുലുങ്ങിയുള്ള നടപ്പ് നമ്മൾ ഒന്ന് കാണട്ടെ. എ മുഖത്തെ ഭയം തരീതാ മോനെ. കുട്ടാ, മോനൊന്ന് എഴുതിട്ടെ. കൊഴപ്പൊന്നുമില്ലല്ലോ, മോനൊന്ന് നേരെ നിന്നേ. നിന്നല്ലോ, നിന്നച്ചാ. ഒരു കലാകാരനെ തളർത്തിയിട്ടിട്ട് മൂപ്പര് മെയിനാവുകയാണ്. അമ്മക്ക് നാഷണൽ അവാർഡൊന്നും വേണമെന്നില്ല. എന്താ ഇത്? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാ, ചോദിക്ക. എന്താണ് അച്ഛന്റെ ഉദ്ദേശം? ഇതുപോലെ ഓരോ തന്തമാരുണ്ടായാ മതി, മക്കളുടെ മനസ്സമാധാനം കംപ്ലീറ്റ് പോവും. അവിടെ എന്നെ അത് എന്ന മായമോ മന്ത്രമോ തെരിയില്ല. ചിന്ന വയസ്സിലിരുന്നേ നാങ്ക രണ്ടു പേരോ നല്ലവളാവേ വളർന്നിട്ടോ. എല്ലടാ ഉള്ള മട്ടോ കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. ഇതിനെ നീ ഇപ്പിണ്ടാക്കിയതാണോ? പോടാ, നീ പോടാ പട്ടി. വൈകിട്ടെന്താ പരിപാടി? എന്റെ കയ്യിൽ ഒരു ഐറ്റം ഉണ്ട് മോനെ. ഹരിതാനായരുടെ ആയിരിക്കും എട്ടാമത്തെ ക്ലിപ്പ്.
അയ്യേ, എന്തൊരു വൃത്തിയുടെ ലാംഗ്വേജ് അത് കൺട്രിമേൻ. അയ്യേ, ഒരു അച്ഛനാണ് പറഞ്ഞത് ഈ വായുണ്ടല്ലോ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നത്. ടു ബാഡ്, ടു ബാഡ് കൺട്രി പീപ്പിൾ. ഹഷ്. അപ്പോ അനന്തൻ ഇവിടുന്ന് പോണം. പ്രഭാകര, പതുക്കെ എന്നെ ആപ്പിലാക്കാതെ അനന്തൻ എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. ആ പഴയ പ്രഭാകരൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത്? ആ സൗഹൃദമൊക്കെ താൻ ഇത്ര പെട്ടെന്ന് മറന്നോ? പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് നേരം കളയണ്ട. ഞാൻ കുറച്ച് രൂപ വേണമെങ്കിൽ തരാം. രൂപയല്ല എനിക്കിപ്പോ ആവശ്യം. ഒളിച്ചിരിക്കാൻ വേണവാ. ഇന്ത്യയിൽ ഒരിടത്തും എനിക്ക് രക്ഷയില്ല.